ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ ആ ശബിനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഡെയിലി വേജസ് മിക്കവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഡെയിലി വേജസ് ആയിട്ട് നമ്മുടെ സ്കൂളുകളിലേക്കൊക്കെ നിയമനം കിട്ടുക ചിലവർക്ക് ഈ വേക്കൻസിയെ പറ്റി അറിയാം ചിലവർക്ക് ഈ വേക്കൻസിയെ പറ്റി അറിയില്ല എങ്ങനെയാണ് ലഭിക്കുക എന്നറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ അപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ വീഡിയോ കാണണമെന്നൊന്നുമില്ല കേട്ടോ അപ്പം സ്കൂളുകളിലെ ഡെയിലി വേജസ് സ്കൂളുകളിലെ ഡെയിലി വേജസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അടുത്തുള്ള ഒരു സ്കൂളിൽ ഒരു മുപ്പത് ദിവസം മിനിമം മുപ്പത് ദിവസം മുപ്പത് ദിവസമെങ്കിലും അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിൽ കൂടുതൽ അപ്പോൾ അവിടെയുള്ള അധ്യാപകര് ചിലപ്പോൾ മെറ്റേണിറ്റി ലീവിന് പോകാം അല്ലെങ്കിൽ പി എസ് സി ആർ വേക്കൻസി റിപ്പോർട്ട് ചെയ്തു അവിടെ ഒരു വേക്കൻസി ഒരാൾ റിട്ടയർമെൻ്റ് ഉണ്ടായി അതുകഴിഞ്ഞ് നമ്മുടെ സ്കൂളുകളിലേക്ക് സർക്കാർ സ്കൂളുകളിലേക്ക് എങ്ങനെ എത്തുന്നത് നിയമനം പി എസ് സി വഴിയാണ് നിയമനം അപ്പോൾ ആ അധ്യാപകർ എത്തിയില്ല പി എസ് സി നിയമനം നടന്നിട്ടില്ല അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് മുപ്പത് ദിവസം അധ്യാപകയ്ക്ക് ലീവ് എടുക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ എച്ച് എം ത സ്ഥലം മാറ്റം ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യുകയാണ് ആ വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്തത് എങ്ങനെയാണ് ഡെയിലി വേജസിനെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് അല്ലേ അപ്പം ഒരു അധ്യാപിക അവിടെ ഇല്ലായെങ്കിൽ അധ്യാപകൻ ഇല്ലായെങ്കിലാണ് ഡെയിലി വേസിലേക്ക് ആളെ കൊണ്ടുവരുന്നത് മനസ്സിലായി അപ്പം എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എത്ര രൂപയാണ് നമ്മൾ പോയാൽ കിട്ടുക ആർക്കൊക്കെ കിട്ടും ഈ കാര്യങ്ങളൊക്കെ പറയാം ആദ്യം ഇങ്ങനെ മുപ്പത് ദിവസത്തിൽ കുറയാത്തൊരു ഒരു ഡെയിലി വേജസ് വേക്കൻസി ഉണ്ടെങ്കിൽ അവർ സ്കൂളുകാരെ എന്ത് ചെയ്യണം സ്കൂളുകാരത് എഇഒ ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണം ഓക്കെ എ ഇ ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണം അപ്പം അവിടുന്ന് ഒരു ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ എഇഒ ഓഫീസിൽ നിന്ന് ഒരു ഉത്തരവുണ്ടാകും സാങ്ഷൻ ചെയ്തുകൊണ്ട് അതിനുശേഷം പത്രത്തിൽ പരസ്യം വരും അതിനുശേഷം നമ്മുടെ സ്കൂളിൻ്റെ നോട്ടീസ് ബോർഡിലുണ്ടാകും എഇ ഒ ഓ ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിലും ഈ ഒരു വാർത്ത ഉണ്ടാകും ഈ സ്കൂളിലേക്ക് ഇതേപോലെ അധ്യാപകരുടെ വേക്കൻസി ഉണ്ട് അധ്യാ ഇത്ര ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന ഇനി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞൊരു നോട്ടീസ് ഉണ്ടാകും ഇനിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു ഇൻറ്റർവ്യൂ ഇന്ന ദിവസം സ്കൂളിൽ വെച്ചൊരു ഇൻ്റർവ്യൂ നടക്കുന്നവർ നമ്മളെ ഇൻഫോം ചെയ്യും ഇൻഫോം ചെയ്ത് കഴിയുമ്പോൾ ഇൻറ്റർവ്യൂ കണ്ടക്റ്റ് ചെയ്യുമ്പം എഇഒ ഓഫീസർ ഉണ്ടാകും ഇനിയും അബ്സൻസിൽ അവിടുത്തെ സ്റ്റാഫ് ഉണ്ടാകാം സ്കൂളിലെ എച്ച് എം ഉണ്ടാകാം സീനിയർ സ്റ്റാഫ് ഉണ്ടാകും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ഉണ്ടാകും പി ടി എ പ്രസിഡൻറ് ഉണ്ടാകും ഇങ്ങനെ കുറച്ച് പേരൊക്കെയാണ് ഈ പറയുന്ന ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അവർ അവരോരോരുത്തരും മാർക്കൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മളെ ഈ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് സ്കൂളിൽ വെച്ച് തന്നെയായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് സാധാരണ രീതിയിൽ അങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ഇനിയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അധ്യാപക യോഗ്യത തന്നെയാണ് എൽ പിയിലേക്ക് പഠിപ്പിക്കുമ്പോൾ ടി ടി സി നിർബന്ധമാണ് കേറ്റിറ്റ് ഇപ്പോൾ നിർബന്ധമാണ് കേറ്റിറ്റ് വേണം അപ്പം നിങ്ങൾ ഒന്ന് ആലോചിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ടി സി ഉണ്ടാവും ഇതിനൊക്കെ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്തും സ്കൂളുകളിലാണെങ്കിൽ പോലും പലപ്പോഴും നാട്ടിൻ പുറത്തൊക്കെ അധ്യാപകരെ കിട്ടത്തില്ല ഇപ്പോൾ പി എസ് സി വഴിയൊക്കെ ഒരുപാട് പേര് കയറുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഡെയിലി വേജസിൽ പോകുമ്പോൾ തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ എൽ പിയിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണ് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് രൂപ നിങ്ങൾക്ക് കിട്ടും അപ്പം അത് നിങ്ങൾക്ക് ഓരോ ദിവസവുമാണ് കിട്ടുന്നത് അങ്ങനെ ഒരു ഡെയിലി വേജസ് വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു മിക്കവരും അപ്ലൈ ചെയ്യത്തില്ല കാരണം എന്താണ് അവിടെയും കൊടും ഭീകരനായിട്ട് നിങ്ങളുടെ മുന്നിൽ എന്തുണ്ട് കേറ്ററ്റ് എന്ന് പറയുന്ന വില്ലനുണ്ട് അപ്പം കേറ്ററ്റ് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള എല്ലാ വേക്കൻസി നേരത്തെ ഒക്കെ പോകുമ്പോൾ കേറ്റിട്ടില്ലെങ്കിലും എടുക്കുമായിരുന്നു ഇപ്പോൾ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തഴേ പെട്ടെന്ന് വരാം ഇനിയും അവിടെ പി എസ് സിയിൽ ലിസ്റ്റിലുള്ളവർക്ക് പരിഗണനയുണ്ട് അതോടൊപ്പം തന്നെ ആ നി നമുക്കിപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ അപേക്ഷിക്കണമെന്നൊന്നുമില്ല പക്ഷേ സ്വയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആ ജില്ലയിലുള്ള അല്ലെങ്കിൽ ആ പഞ്ചായത്തിലുള്ള വാർഡിലുള്ള ആൾക്കാർക്ക് പ്രത്യേക പരിഗണനയുണ്ടാകും ഇനിയും അതോടൊപ്പം തന്നെ എസ് സി കാറ്റഗറിയിലായിരിക്കും അങ്ങനെ കുറച്ച് ഒരു പരിഗണനയുണ്ടാകും എന്ന് വെച്ചാൽ ആരും പിന്തള്ളപ്പെട്ടു പോകത്തോന്നുമില്ല നിങ്ങൾക്ക് ഈ യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സ്കൂളുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ പറഞ്ഞു തൊള്ളായിരത്തി അൻപത്തിയഞ്ച് രൂപയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു ഇനിയും എന്താണ് ഇപ്പം ഞാൻ എനിക്ക് ഒരു സ്കൂളിൽ പോയി ഡെയിലി വേജസ് ആയിട്ട് ചെയ്യുമ്പോഴും എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയിട്ട് സ്കൂളിൽ പോകുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും മുപ്പത് ദിവസമാണെങ്കിലും നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും നമ്മളിപ്പം എൽ പി യു പി യുടെ ഒക്കെ ഇൻ്റർവ്യൂവിനാണെങ്കിലും പി എസ് സി വിളിക്കുന്ന ഇൻ്റർവ്യൂ സെഷനിലൊക്കെ നമുക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ സാധിക്കും കഴിഞ്ഞ തവണയൊക്കെ കൂടുതൽ കുട്ടികളും ഈ എൽ പിടെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞതാണ് ക്ലാസ് എടുക്കാൻ പോലും അവിടെ സ്കൂളിൽ പോകുന്നുണ്ടേ എന്ന് പറയുമ്പോൾ ക്ലാസ് എടുക്കാൻ പോലും ബോർഡിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല മനസ്സിലായി ഒരു ബൂസ്റ്റേജ് ആണ് അത് കിട്ടുന്നത് ഒരു അഡീഷണൽ നിങ്ങൾക്കൊരു ആഡ് ഓൺ ആണ് ഓൾറെഡി നിങ്ങൾ ഒരു ഡെയിലി വേസസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ പരിഗണന നിങ്ങൾക്ക് ഹയർ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ട് വെറുതെ വീട്ടിൽ ഇരിക്കുക എന്നുള്ളതല്ല ഇങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അത് കണ്ടെത്തുക കാരണം നിങ്ങളുടെ ഭാവി എന്താണ് നിങ്ങൾ നിങ്ങൾ ടീച്ചർ ആകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഏറ്റവും മാക്സിമം ഏതൊക്കെ രീതിയിൽ കൂടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാമോ അങ്ങനെയൊക്കെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അടിക്കുക അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും പറയും ഇനി എപ്പോഴാണ് വേക്കൻസികൾ വരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ പി എസ് സി കുറച്ച് എൽ പി ഡി യു പി ഡിയൊക്കെ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഏപ്രിലൊക്കെ ആകും മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി ആ മാസങ്ങളിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എച്ച് എം ടെസ്റ്റുകളൊക്കെ നടക്കാൻ പോവുകയാണ് അപ്പോൾ സ്കൂളുകളിൽ വേക്കൻസികളുണ്ടാകും ട്രാൻസ്ഫറൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ തൊട്ട് വീണ്ടും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങും ഓക്കെ അപ്പം അതൊന്നും കണ്ടില്ലെന്ന് വിചാരിക്കരുത് ഇനി വരാൻ പോകുന്ന കേറ്ററ്റ് നിങ്ങൾ എഴുതി എടുത്തിട്ടില്ല എങ്കിൽ കേറ്ററ്റ് എന്ന് പറയുന്നത് തനിയെ പഠിക്കേണ്ട പഠിക്കേണ്ട ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം പഠിച്ചോ ഉറപ്പാണ് റിസൾട്ട് കാരണം നല്ല രീതിയിൽ കേറ്റിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന സ്ഥാപനമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഓൺലൈൻ ക്ലാസ്സുകളാണ് നൽകുന്നത് ഏത് കാറ്റഗറിയും നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ അധ്യാപകരാകാൻ പോകും നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരാകുന്നുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ അധ്യാപകരാകുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് കേറ്റിച്ച് നിർബന്ധമാണ് എത്ര വർഷമായാലും എഴുതിയെടുത്തോ ഓക്കെ അപ്പം ഇതാണ് ഡെയിലി വേജസിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി പ്രധാനമായും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഇതിൽ കൂടെ ലഭിക്കുന്നതെന്നുള്ളത് ഓക്കെ അപ്പം ഇനിയും പഠിക്കുക സ്റ്റിൽ മോട്ടിവേറ്റ് ആയിരിക്കുക പുതിയ പുതിയ വീഡിയോസുമായി നമ്മളുണ്ടാകും താങ്ക് യു സോ മച്ച്